പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുന്നതിനെതിരെ ഭാരതീയ നാഷണൽ ജനതാദൾ പ്രതിഷേധിച്ചു. ബസ് തടഞ്ഞു പ്രതിഷേധിച്ച പ്രവർത്തകർ ബസ്സിന് കല്ലെറിഞ്ഞു. 4 വർഷം മുമ്പ് പൊളിച്ചിട്ട ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഭാരതീയ നാഷണൽ ജനതാദൾ 2 മാസക്കാലമായി സമരത്തിലാണ്. പൊളിഞ്ഞു കിടക്കുന്ന സ്റ്റാൻഡിൽ സർവീസ് നടത്തിയ ബസ് സർവീസാണ് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചത്. ഇതിനു മുന്നോടിയായി മുനിസിപ്പൽ സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനും അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ടു. ഇതിനെതിരെയായിരുന്നു ഭാരതീയ നാഷണൽ ജനതാദളിന്റെ പ്രതിഷേധം. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ താൽക്കാലികമായ ഒരു ടെർമിനൽ നിർമ്മിക്കുകയാണ് ഇത്രേ. അതിൽ മതിൽ പൊളിച്ച് കോങ്ങാടി ചെർപ്പസീരിൽ നിന്ന് വരുന്ന ബസ്സുകൾ അങ്ങോട്ട് കടത്താൻ വേണ്ടി. എന്നിട്ടോ ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം കുത്തക കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുവാനില്ല നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് എന്ത് തന്നെയായാലും ജനതാദളിന്റെ പ്രവർത്തകരുടെ കൊക്കി ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ അത് തടയും. ആ കാര്യത്തിൽ സംശയമില്ല. നഗരസഭയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ എത്തിയപ്പോഴാണ് സമരക്കാരിലൊരാൾ ബസ്സിന് കല്ലെറിഞ്ഞത്. സഞ്ചിയിൽ സൂക്ഷിച്ചു കൊണ്ടുവന്ന കെട്ടിട അവശിഷ്ടമാണ് ബസ്സിന് നേരെ എറിഞ്ഞത്. പോലീസ് ഇടപെട്ട സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ബസ് തടയൽ സമരത്തിന് ഭാരതീയ നാഷണൽ ജില്ലാ പ്രസിഡന്റ് CM കുഞ്ഞുമൊയ്തീൻ, മഹിളാ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, ട്രഷറർ MA സുൽത്താൻ, ഇർഷാദ് നാരായണൻകുട്ടി കൂടലൂർ എന്നിവർ നേതൃത്വം നൽകി.